നമസ്കാരം. ഒരു കള്ളത്തിനുമീതെ മറ്റൊരു കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കണ ജലീലിന് ഇനി കുരുക്ക് വീഴും ഉറപ്പാണ്. യാതൊരുവിധ അനുമതിയുമില്ലാതെ വിദേശ സഹായം സ്വീകരിച്ച സംഭവത്തിൽ മന്ത്രി കെ ടി ജലീലിനെതിരെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ അന്വേഷണം കടുപ്പിച്ചിരിക്കുകയാണ്. വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചോ എന്നാണ് കേന്ദ്രം പരിശോധിക്കുന്നത്. മന്ത്രിക്കെതിരെയുള്ള അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് ധനമന്ത്രാലയമാണ്. മന്ത്രാലയത്തിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു നടപടി. UAE കോൺസുലേറ്റിൽ നിന്ന് 500,000 ധനസഹായം കൈപ്പറ്റിയെന്ന ആരോപണത്തിലാണ് കേന്ദ്രം അന്വേഷണം പ്രഖ്യാപിച്ചത്. കെ ടി ജലീലിന്റെ ഭാഗത്തുനിന്ന് പ്രോട്ടോകോൾ ലംഘനം ഉണ്ടായിട്ടുണ്ടെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ പരാമർശമുണ്ടെന്നും സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം കെ ടി ജലീൽ നടത്തിയ അനധികൃത ഇടപാടുകളെക്കുറിച്ച് ആഭ്യന്തര മന്ത്രാലയം വിദേശ ശേഖരണം ആരംഭിച്ചിട്ടുണ്ട്. ജലീലിനെതിരെ വിവിധ കോടതികളിൽ നൽകിയ സ്വകാര്യ അന്യായങ്ങളുടെ തുടർ നടപടികൾക്കായി 10-ലധികം പേർ ആഭ്യന്തര മന്ത്രാലയത്തിന് അപേക്ഷ നൽകിയിട്ടുമുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ വിവരശേഖരണം തുടങ്ങിയത്. എന്നാൽ ജലീലിൻ്റെ കാര്യത്തിൽ ഇത് പ്രഥമ ദൃഷ്ട്യാ ലംഘിക്കപ്പെട്ടു എന്നാണ് കേന്ദ്രത്തിൻ്റെ വിലയിരുത്തലും. കൂടാതെ UAE കോൺസുലേറ്റിൽ നിന്നും ഖുർആൻ കൊണ്ടുവന്നതിനെ പറ്റിയും ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ NIA അന്വേഷണം ശക്തമാക്കും. അന്വേഷണം സംബന്ധിച്ച ഉത്തരവ് അടുത്തയാഴ്ച പുറത്തിറങ്ങും. അതേസമയം UAE കോൺസുലേറ്റ് വഴി വന്ന 18 ടൺ ഈന്തപ്പഴത്തിൻ്റെ വിതരണ ഉദ്ഘാടനം നിർവഹിക്കുക വഴി മുഖ്യമന്ത്രി പിണറായി വിജയനും കോൺസുലേറ്റ് സഹായം സ്വീകരിച്ച് സ്വന്തം മണ്ഡലത്തിൽ കിറ്റ് വിതരണം നടത്തിയ മന്ത്രി കെ ടി ജലീലിനും ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേറ്ററി ആക്ട് ലംഘിച്ചുവെന്നാരോപിച്ച് വിദേശകാര്യ മന്ത്രാലയത്തിന് പരാതി പോയിരുന്നു. NIAക്കും CBIക്കും ഈ ഒരു പരാതി തന്നെ പോയിട്ടുണ്ട്. സുപ്രീംകോടതി അഭിഭാഷകനായ കോശി ജേക്കബാണ് പരാതി നൽകിയത്. ഒരു വിദേശ രാജ്യവുമായി ഇടപെടുമ്പോൾ സംസ്ഥാനം എന്ന നിലയിൽ കേരളം അധികാര പരിധി ലംഘിച്ചുവെന്നാരോപിച്ചാണ് പരാതി നൽകിയിരിക്കുന്നത്. അതിഗുരുതരമായ ലംഘനം തന്നെയാണ് മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയനും മന്ത്രി എന്ന നിലയിൽ കെ ടി ജലീലും നടത്തിയിട്ടുള്ളത്. ഒരു വിദേശ രാജ്യവുമായി നേരിട്ട് ഇടപെടാൻ കേരളത്തിന് ഒരിക്കലും കഴിയില്ല. വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അനുമതിയില്ലാതെയാണ് ഈ രണ്ട് ഇടപാടലുകളും മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയനും കെ ടി ജലീലും ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇത് ചട്ടലംഘനം തന്നെയാണ്. ഇതിനെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. പാവപ്പെട്ടവർക്ക് സഖാത്തിൻ്റെ ഭാഗമായി റംസാൻ കിറ്റ് നൽകാനും മുസ്ലിം പള്ളികളിൽ ഖുർആൻ കോപ്പികൾ വിതരണം ചെയ്യാനും UAE കോൺസുലേറ്റ് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് സാഹചര്യം ഒരുക്കി കൊടുത്തതെന്ന് മന്ത്രി കെ ടി ജലീൽ പ്രതികരിച്ചിരുന്നു. ഇതിൻ്റെ പേരിൽ UDF കൺവീനർ ബെന്നി ബെഹനാൻ എഴുതിയ കത്ത് പരിഗണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എനിക്ക് തൂക്കുമരമാണ് വിധിക്കുന്നതെങ്കിൽ അത് ഏറ്റുവാങ്ങാൻ 1000 വട്ടം ഞാൻ ഒരുക്കമാണ്. ഒരിടത്തും അപ്പീലിന് പോകില്ലെന്നും ജലീൽ പ്രതികരിച്ചിരുന്നു. എന്തായാലും ഇതിനെതിരെ വലിയ രീതിയിൽ തന്നെ അന്വേഷണം വരുമ്പോൾ ജലീലിൻ്റെ കുരുക്ക് മുറുകും എന്ന് ഉറപ്പ് തന്നെയാണ്.